ആകാശവാണി വാർത്താവീക്ഷണം ഇന്ത്യയുടെ സാങ്കേതിക കുതിപ്പ് തയ്യാറാക്കിയത് എൻ ഭദ്രൻ നായർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇന്ത്യൻ സയൻസ് ജേണൽ. അവതരണം ബിന്ദു വിനോദ്. 8 വർഷം മുമ്പ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുത്തപ്പോൾ രാജ്യത്തെ 65% വരുന്ന യുവജനങ്ങളോട് അവരുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭരണകർത്താക്കൾക്കും ഭരിക്കപ്പെടുന്നവർക്കും ഇടയിലുള്ള വിടവ് നികത്താനാണ് മോദി സർക്കാർ ശ്രമം നടത്തിയത്. ഇതിലേക്കായി സാങ്കേതിക വിദ്യയെ പരമാവധി ഉപയോഗത്തിൽ വരുത്തി. സാങ്കേതിക വിദ്യ എന്നാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഭരണം എന്നാണ് ഉദ്ദേശിച്ചത്. കമ്പ്യൂട്ടർവൽക്കരണം മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടുത്തുവാൻ തുടങ്ങി. സാമ്പത്തികം, ആരോഗ്യം, വിദ്യാഭ്യാസം, സർക്കാർ സേവനം എന്നുവേണ്ട ഏതെല്ലാം മേഖലകളിൽ അവ സാധ്യമാകുമോ അവിടെയെല്ലാം മനുഷ്യ ഇടപെടലുകൾ ഏറ്റവും കുറഞ്ഞ തോതിലാക്കി. 2-3 ദശകം മുമ്പ് വരെ പാമ്പാട്ടികളുടെയും ക്ഷുദ്രപ്രയോഗങ്ങളുടെയും രാഷ്ട്രം എന്ന് കണക്കാക്കിയിരുന്ന ഇന്ത്യ ലോകരാഷ്ട്രങ്ങളെ അത്ഭുതപ്പെടുത്തും വിധം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ അഗ്രഗണ്യരായി. ഈ മേഖലയിൽ തങ്ങളുടെ പ്രാഗൽഭ്യം കാട്ടിയത് 20, 22, 23 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരായിരുന്നു. ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിലെത്തിക്കാൻ ഡിജിറ്റൽ ഇന്ത്യയ്ക്ക് സാധിക്കും എന്ന് നരേന്ദ്രമോദി വിശ്വസിച്ചു, യുവാക്കളെ വിശ്വസിപ്പിച്ചു. നമ്മുടെ ചെറുപ്പക്കാർക്ക് അതിനുള്ള കഴിവും വൈദഗ്ധ്യവുമുണ്ടെന്ന് മോദി വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഡിജിറ്റൽ ഇന്ത്യ എന്ന ദൗത്യം വളരെ ദൃഢനിശ്ചയത്തോടെ എല്ലാ മേഖലകളിലും പ്രയോഗത്തിൽ വരുത്തുവാൻ തുടങ്ങി. ഡിജിറ്റൽ ശാക്തീകരണം സമൂഹത്തിലേക്കും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കും മാറ്റുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. സർക്കാർ സേവനങ്ങൾ പൗരന്മാർക്ക് നേരിട്ട് ഇലക്ട്രോണിക് രീതിയിൽ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. ഇതുമൂലം സേവനങ്ങൾ തേടുന്ന ജനങ്ങളുടെ ഉത്തരവാദിത്തം കൂടും, ഒപ്പം സർക്കാർ ചെലവുകളിൽ സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്യും. ഡിജിറ്റൽ ഇന്ത്യ 9 വികസന സ്തംഭങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ട പ്രോത്സാഹനം നൽകുന്നതായിരുന്നു. ബ്രോഡ്ബാൻഡ്, എല്ലായിടത്തും മൊബൈൽ കണക്ടിവിറ്റി, എല്ലായിടത്തും ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, സർക്കാർ ഭരണനിർവഹണങ്ങളിൽ സാങ്കേതിക വിദ്യ ഫലപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക, പൊതുസേവനങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഗുണഭോക്താവിന് എത്തിക്കുക, എല്ലാവർക്കും വിവരാവകാശ പ്രാപ്യത, ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയിൽ കൂടുതൽ ജോലി സാധ്യതകൾ, അങ്ങനെ പോകുന്നു 9 വികസന സ്തംഭങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടിക്കണക്കിന് രൂപ സാമ്പത്തിക സഹായമായി പിന്നാക്കം നിൽക്കുന്ന പൗരന്മാർക്ക് കൃഷി, വ്യവസായം, തൊഴിലുറപ്പ് തുടങ്ങി 100 കണക്കിന് പദ്ധതികളിലൂടെയാണ് നൽകി വരുന്നത്. 2014 മുൻപ് ഇവ സംസ്ഥാന സർക്കാർ മുഖേനയും മറ്റ് കേന്ദ്ര സ്ഥാപനങ്ങൾ മുഖേനയുമായിരുന്നു നൽകിയിരുന്നത്. പലപ്പോഴും ഇങ്ങനെ വിതരണം ചെയ്തിരുന്ന ധനസഹായത്തിന്റെ ഒരു നല്ല പങ്കും ഇടനിലക്കാരും അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരും തട്ടിയെടുത്തിരുന്നു. ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും വളരെ തുച്ഛമായ ഒരു പങ്കു മാത്രമാണ് ലഭിച്ചിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ സാക്ഷരത കുറവും ഇത്തരം തട്ടിപ്പുകൾക്ക് ആക്കം കൂട്ടി. എന്നാൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചിട്ടുള്ള ജൻധൻ അക്കൗണ്ട് മുഖേന നേരിട്ട് സർക്കാർ സഹായങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ തുടങ്ങിയതോടെ ഇത്തരം പഴുതുകൾ പാടെ അടഞ്ഞു, വ്യാജന്മാർ അപ്രത്യക്ഷമായി. ഏകദേശം 450 കേന്ദ്ര പദ്ധതികൾ ഇപ്പോൾ നേരിട്ട് സഹായമെത്തിക്കുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വ്യവസ്ഥയിൽ കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1.7 ലക്ഷം കോടി രൂപ പൊതുഖജനാവിന് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞു. ഈ കാലയളവിൽ ഏകദേശം 9 ലക്ഷം കോടി രൂപ സർക്കാർ സഹായമായി നേരിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യുകയുണ്ടായി. അസുഖം ഒരു ശാപമാണ് ഒരു നല്ല ശതമാനം ഇന്ത്യക്കാർക്കും. ഒരു കണക്ക് അനുസരിച്ച് 5.25 കോടി ജനങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കായി വേണ്ടിവരുന്ന ചിലവ് മൂലം ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുന്നുണ്ട്. ഇക്കാരണത്താൽ തന്നെ അസുഖം വന്നാൽ ഡോക്ടർമാരെ സമീപിക്കുവാനോ ആശുപത്രിയിൽ പോകുവാനോ പലരും ഭയപ്പെടുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതം ഗുണമേന്മയുള്ളതാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് ആരോഗ്യ സംരക്ഷണം താങ്ങാനാവുന്നതും അനായാസം പ്രാപ്തമാക്കാനുമുള്ള ഒരു പദ്ധതിയാണ് ഈ സഞ്ജീവനി. ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റ് സൗകര്യവും ഉള്ള ഏതൊരു വ്യക്തിക്കും ഉത്കൃഷ്ട ചികിത്സ ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി. ഇതോടെ ആരോഗ്യ സംരക്ഷണം സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയല്ലാതെ വന്നു.
ഈ പദ്ധതിയിലൂടെ സമയവും ലാഭിക്കാം. വിദഗ്ധ ഡോക്ടർമാരുടെ വൈദ്യോപദേശം നേരിട്ട് കിട്ടുവാൻ സാധാരണക്കാരനും സാധ്യമാകുന്നു. ഈ സഞ്ജീവനി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി വരുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് പുറമേയാണ്. പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഒരു വർഷം 500,000 രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ആയി ഒരു കുടുംബത്തിന് ലഭിക്കും. രാജ്യത്തെ കർഷകർ കാലവർഷത്തെ ആശ്രയിച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങൾ കൃഷിയെ കാര്യമായി ബാധിച്ചിരുന്നു. അതിൽ നിന്നും കർഷകരെ മോചിപ്പിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ നാഷണൽ മൺസൂൺ മിഷൻ നടപ്പിലാക്കിയത്. ഈ പദ്ധതിയുടെ കീഴിൽ അത്യാധുനിക കമ്പ്യൂട്ടർ മുഖേന വളരെ കുറഞ്ഞ സമയം മുതൽ നീണ്ട ശ്രേണിയിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് വരെ കർഷകർക്ക് നൽകാൻ കഴിയുന്നു. ഇതനുസരിച്ച് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർഷകരുടെ മൊബൈൽ ഫോണിൽ SMS മുഖേന അവരുടെ മാതൃഭാഷയിൽ തന്നെ ലഭ്യമാകും. നാഷണൽ കൌൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് മുഖേന ഭൗമശാസ്ത്ര മന്ത്രാലയം നടത്തിയ ഒരു പഠനം അനുസരിച്ച് ശരാശരി ഒരു വർഷം 13,000 കോടി രൂപയുടെ പ്രയോജനം കർഷകർക്ക് ഈ മുന്നറിയിപ്പ് മൂലം ഉണ്ടാകുന്നുണ്ടത്രേ. ഇത് സാധ്യമായത് ഇന്ത്യൻ എഞ്ചിനീയർമാർ വികസിപ്പിച്ചെടുത്ത അതിവേഗ കമ്പ്യൂട്ടറുകൾ മുഖേനയാണ്. ഒരു സമയത്ത് സാങ്കേതിക വിദ്യ നിഷേധ വ്യവസ്ഥയുടെ ഇരയായിരുന്ന ഇന്ത്യക്ക് ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത കൂടിയ കമ്പ്യൂട്ടർ പ്രണാളി വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതും അതുപയോഗിച്ച് സമാധാനപരമായി വികസന പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുവെന്നതും കമ്പ്യൂട്ടർ മേഖലയിൽ രാജ്യത്തിന്റെ പ്രാഗൽഭ്യം വിളിച്ചറിയിക്കുന്നു. കൃഷിക്കൊപ്പം കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ മുന്നറിയിപ്പുകൾ മുഖേന പ്രയോജനമുണ്ടായിട്ടുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കൃഷിമേഖലയിൽ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ ഇടപെടൽ ഡ്രോൺ ആണ്. കർഷകരുടെ പ്രയോജനത്തിനായി കിസാൻ ഡ്രോൺ എന്നൊരു പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരുന്നു. വിളവ് നിർണയം, ഭൂരേഖകൾ ഡിജിറ്റൈസ് ചെയ്യുക, കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുക എന്നീ ജോലികളിൽ ഡ്രോൺ ഉപയോഗിക്കാം എന്നാണ് കണക്കുകൂട്ടൽ. കോവിഡ് മഹാമാരി കാരണം പ്രഖ്യാപിച്ച ദേശീയ തലത്തിലെ അടച്ചുപൂട്ടൽ മറ്റേത് മേഖലയെയും പോലെ വിദ്യാഭ്യാസ രംഗത്തെയും കാര്യമായി ബാധിച്ചു. ഏകദേശം 2 വർഷത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ടി വന്നു. ഈ സന്ദർഭത്തിലാണ് വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നഷ്ടമായേക്കുമെന്ന് കരുതിയ ക്ലാസുകൾ ഒരു പരിധിവരെ വീണ്ടെടുക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞത്. ഇന്റർനെറ്റിലൂടെ ഡിജിറ്റലായി ശാക്തീകരിക്കപ്പെട്ട ക്ലാസ് മുറികൾ എല്ലാവർക്കും വിദ്യാഭ്യാസം സാധ്യമാക്കി. ഡിജിറ്റൽ ക്ലാസ് മുറികൾ ലോകത്തെവിടെയും പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കി. പരമാവധി 60 വിദ്യാർത്ഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള ഭൗതിക ക്ലാസ് മുറികളിൽ നിന്ന് വ്യത്യസ്തമായി എത്ര വിദ്യാർത്ഥികൾക്കും വെർച്വൽ ക്ലാസ് മുറികൾ മുഖേന പഠിക്കുവാൻ കഴിയും. ഒപ്പം നിർമ്മിത ബുദ്ധിയും വെർച്വൽ റിയാലിറ്റിയും പഠനത്തിന് ഒരു പുതിയ വാതായനം തന്നെ തുറന്നുകൊടുത്തു. ഈ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാർ ഒരു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പ്രാപ്യത, സമാനത, ഉത്കൃഷ്ടത, ഉത്തരവാദിത്തം എന്നീ 4 സ്തംഭങ്ങളിൽ നിൽക്കുന്നതാണ് പുതിയ വിദ്യാഭ്യാസ നയം. ആധുനിക തൊഴിൽ രംഗത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും വിധമാണ് പുതിയ പാഠ്യ പദ്ധതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 50 കോടി മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുള്ള ഇന്ത്യയിൽ എല്ലാ പൊതുസേവനങ്ങളും മൊബൈൽ ഫോണിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ സർക്കാരിന്റെ ശ്രമം. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ ദൈനംദിന ആവശ്യങ്ങളും ഇപ്പോൾ വിരൽത്തുമ്പിലാണ്. കോവിഡിന്റെ അനന്തര ഫലമായി എല്ലാ സേവനങ്ങളും മറ്റൊരാൾ കൈതൊടാതെ സാധ്യമാക്കാൻ ഇത്തരം ടെക്നോളജിയും ഇന്റർനെറ്റും നമ്മെ സഹായിച്ചു. പക്ഷേ അതിന് ചില ദൂഷ്യഫലങ്ങളും ഉള്ളതുകൊണ്ട് നാം ജാഗ്രത പാലിക്കണം. റിസർവ് ബാങ്കിന്റെ ഒരു പഠന റിപ്പോർട്ട് പ്രകാരം 2020 സാമ്പത്തിക വർഷം മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരട്ടി സാമ്പത്തിക വെട്ടിപ്പുകൾ ഓൺലൈനിലൂടെ നടന്നിട്ടുണ്ട്. മറ്റൊരു വൈരുദ്ധ്യത, നേരിട്ടുള്ള ഇടപെടലുകൾ കുറഞ്ഞതോടെ വ്യക്തിബന്ധങ്ങൾ അല്പീഭവിച്ചു വരുന്നു എന്നതാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.